ഒടുവിൽ ആ സത്യം തിരുമുഖത്ത് നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുന്നു. പി ജയരാജൻ, പി ജെ ആർമിയുടെയും ഒക്കെ നേതാവായി അമരത്ത് ഇരുന്നുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ സംഘപരിവാർ ഹത്യയ്ക്ക് നേതൃത്വം നൽകിയിരുന്ന പി ജയരാജൻ എന്ന് പറയുന്ന വിഗ്രഹം ഇപ്പോൾ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഡൽഹിയിലെ ആ അപ്പോളോ വെളിപ്പെടുത്തിയതുപോലെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, കേരളം IS റിക്രൂട്ട്മെന്റ് നടത്തുന്ന സംസ്ഥാനമാണ്. അപ്പോ കേരള നമ്പർ വൺ എന്നുള്ളത് IS റിക്രൂട്ട്മെന്റിൽ നമ്പർ വണ്ണേ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് CPMന്റെ പ്രമുഖ RSS വിരുദ്ധതയുടെയും സംഘപരിവാർ വിരുദ്ധതയുടെയും രാഷ്ട്രീയം പടനയിക്കുന്ന പി ജയരാജൻ തന്നെ, കണ്ണൂരിൽ അതിന് നേതൃത്വം നൽകിയ ആൾ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിശക്തനായ പോരാളി. ഇന്ന് വരെ ഇങ്ങനെയൊരു വർഗീയത, തീവ്രവാദം, പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിലും ഉണ്ട് എന്ന് അംഗീകരിക്കായിരുന്ന ആൾ, എല്ലാ വർഗീയതയും RSSന്റേതാണ്, ഹിന്ദു വർഗീയതയാണ്. അവിടെ ലെബനനിൽ ഇപ്പോ ഹിസ്ബള്ളയ്ക്ക് നേരെ നടക്കുന്നതും RSSന്റെ ആക്രമണമാണ്. ഗസാമുനമ്പിൽ ഇസ്രായേലിന് നടക്കുന്ന, ഇസ്രായേലിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളും അങ്ങനെയാണെന്നൊക്കെ വിശദീകരിക്കുന്ന താത്വിക ആചാര്യൻ, ഹിന്ദുവിരുദ്ധതയുടെ നേർ രൂപമായി വിളയാടിയിരുന്ന ആൾ ഇപ്പോ സമ്മതിച്ചിരിക്കുന്നു. IS റിക്രൂട്ട്മെന്റ് ഇവിടെയും നടക്കുന്നുണ്ട്. പലതും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇല്ലാ ജിഹാദ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അതുപോലെ പോലീസിൽ തന്നെ RSSകാരല്ല ഉള്ളത്, PFകാരാണ്. അവരെ പോലീസിന് അല്ല വിവരം നൽകുന്നത്, നേരിട്ട് ജിഹാദികൾക്കാണ് വിവരം നൽകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞിട്ടില്ല, ഇനിയും പലതും പുറത്തു പറയേണ്ടി വരും. അപ്പൊ എന്തുകൊണ്ട് പി ജയരാജൻ ഇപ്പോൾ ഇത് പറഞ്ഞു എന്നുള്ളതിൽ മാത്രമേ സംശയമുള്ളൂ. തീർച്ചയായിട്ടും ഇത് PV അൻവർ ഉയർത്തിയ, KT ജലീൽ കൂട്ടുപിടിച്ച, കാരാ ഡ്രസ്സു റസാഖ് ഒപ്പം ചേർന്ന് നിന്ന, മലബാറിന്റെ മധ്യത്തിൽ നടന്ന, മധ്യ മലബാറിൽ നടന്ന ആ ഒരു മാപ്പിള ലഹള, അതിന്റെ ഒരു പ്രതികരണം തന്നെയാണ്. CPMന്റെ നേതൃത്വത്തെ പിടിച്ചുലച്ച, ഇപ്പോഴും ഉലച്ചുകൊണ്ടിരിക്കുന്ന, ഉളിളക്കം സൃഷ്ടിച്ച ആ വെളിപാടുകൾക്ക് ഒരു പ്രതിരോധം തീർക്കുകയാണ് പി ജയരാജനെ ഉപയോഗിച്ച് എന്നിപ്പോ വ്യക്തമാകുന്നു. MR രാജിത് കുമാർ എന്നുള്ള വ്യക്തി RSSന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയെ കണ്ടത് വലിയ ഒരു ഉളിളക്കം സൃഷ്ടിച്ച കേരളത്തിൽ PFന്റെ റിക്രൂട്ട്മെന്റിലുള്ളതെന്ന് പറയുന്നില്ല, PFന്റെ ഒരാള് അവർക്ക് ഒരു RSSകാരനെ കൊല്ലാൻ വേണ്ടുന്ന വിവരങ്ങൾ ഇര എവിടെയുണ്ടെന്ന് കൃത്യമായിട്ട് വിവരം നൽകിയത് കേരളത്തിൽ ഒരു ഞെട്ടലും ചർച്ചയും ഉളിളക്കവും സൃഷ്ടിച്ചില്ല മാധ്യമങ്ങളിൽ പോലും. പക്ഷേ ഒരു MR അജിത് കുമാർ സ്വകാര്യം എന്ന് അദ്ദേഹം പറയുന്ന, നമുക്കറിയാൻ വയ്യാത്ത ഒരു കൂടിക്കാഴ്ച ഉളിളക്കം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ ബുദ്ധിജീവികളും എല്ലാം തന്നെ എന്തുകൊണ്ട് RSSകാരനെ കണ്ടു, RSS എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിരോധിത സംഘടനയല്ല എന്നുള്ള സത്യം നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ കേരളത്തിൽ ഒരു വിഭാഗം ആൾക്കാർ വിചാരിച്ചിട്ടുണ്ട് ഇത് കേരളം CPMന്റേത് മാത്രമാണ്, CPMന്റെ കോട്ടയാണ് ഇവിടെ, CPM കുറെ നാൾ ഭരിച്ചിട്ടുണ്ട് ശരി തന്നെ, അതുകൊണ്ട് CPM മാത്രമുള്ള ഒരു സംസ്ഥാനമാണ്, മറ്റില്ല. CPIക്ക് ഒരു സ്ഥാനമില്ല, അതുപോലെ തന്നെ ഈ ഘടകകക്ഷികൾ ഒന്നിനും തന്നെ സ്ഥാനമില്ല. നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ ജനതാദളും അങ്ങനെയുള്ള പാർട്ടികളും ഒക്കെ ഇപ്പോ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്, അവർ പറയുന്നതിന്, CPI പറയുന്നതിന് പോലും ഒരു വിലയും ഇല്ലാത്ത മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളതെന്ന് ഇപ്പൊ ജനങ്ങളുടെ മുമ്പാകെ കാണിച്ചതുകൊണ്ട് ഇളിഭരായി നിൽക്കുകയാണ്. വിനോയ് വിശ്വം പറഞ്ഞു ഞങ്ങൾക്ക് രാഷ്ട്രീയ ബോധ്യമുണ്ട്. ഇപ്പൊ പ്രകാശ് ബാബു പറയുകയാണ് MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം, വിനോയ് വിശ്വം മിണ്ടാതായി ഞങ്ങൾ മാറ്റി നിർത്തിക്കളയും എന്ന് പറഞ്ഞന്ന് പോയിട്ട് ഇപ്പോ പ്രകാശ് ബാബു പറയുകയാണ് മാറ്റി നിർത്തണം. എങ്ങും എത്തിയിട്ടില്ല മുഖ്യമന്ത്രി, കേട്ട മാറ്റില്ല, ചെവി കൊടുക്കുന്നില്ല. ഇനി സാരകാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കേണ്ട കാര്യം മുഖ്യമന്ത്രിക്കില്ല. ആ രാഷ്ട്രീയമൊക്കെ അവസാനിച്ചു, PV അൻവർ ഇപ്പോൾ അടങ്ങിക്കഴിഞ്ഞു, കാരാ ട്രസ്സിയൊക്കെ എന്നെ അടങ്ങിക്കഴിഞ്ഞു, KT ജലീലും എന്നെ അടങ്ങിക്കഴിഞ്ഞു, അതിന്റെ തീയൊക്കെ കെട്ടുപോയി, അതിന്റെ സ്റ്റീം പോയി, അതിന്റെ ആവിയും പോയി. അപ്പൊ ഇതിന്റെ ഒരു ബദൽ രാഷ്ട്രീയം കണ്ണൂരിൽ നിന്ന് ഘോരമായ ശബ്ദത്തിൽ പറയുകയാണ്, IS റിക്രൂട്ട്മെന്റ് നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വലിയ
ഒരു ശക്തി കേന്ദ്രമാണ് കേരളം എന്ന് CPMൽ നിന്നൊരു വെളിപാട് വന്നിരിക്കുന്നു. അപ്പൊ ഒരു ബദൽ രാഷ്ട്രീയം അവിടെ ആ ഹിന്ദു വർഗീയതക്കെതിരെ ഉയർന്ന ആ വെളിപാടുകൾക്ക് ബദലായിട്ട് ഇപ്പോ ഈ ഇസ്ലാമിക വർഗീയതക്കെതിരായിട്ടുള്ള ശബ്ദം ഇപ്പോഴാണ് ശരിക്കും മാർക്സിസ്റ്റ് പാർട്ടി ബാലൻസ്ഡ് ആയത്. ഇതുവരെ അവർ കാണാതിരുന്ന ഒരു കാര്യം ഹിന്ദു വർഗീയത, ഇവിടെ ഹിന്ദു വർഗീയത മാത്രം കണ്ടുകൊണ്ടിരുന്ന അവർക്ക് ഇപ്പോ പുതിയ ചില വെളിപ്പെടുത്തലുകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ CPM സമ്മതിക്കാതിരുന്നു ഇപ്പൊ പുറത്തിരിക്കുന്നു. അങ്ങനെയാണല്ലോ CPM പണ്ടേ അവർക്ക് പറ്റിയ തെറ്റുകളൊക്കെ വെളിപ്പെടുത്തുന്നത്, അതിന്റെ ദുരന്തങ്ങളൊക്കെ സംഭവിച്ച ശേഷമാണല്ലോ. കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലായാലും ജീവൽ സാഹിത്യത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണല്ലോ ഏറ്റുപറച്ചിലുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലൊന്നാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും ഇതെ കുറിച്ചുള്ള പ്രതികരണങ്ങളൊന്നും വന്നില്ല. കാരണം ഇസ്ലാമിക രാഷ്ട്രീയത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു പക്ഷപാതിത്വമുണ്ട്. ഇവിടെ വർഗീയതയെല്ലാം ഹിന്ദുവിന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ആഗോള വർഗീയതയുടെ നിർമ്മാതാക്കളാണ് RSS എന്നുള്ളതാണ് സ്റ്റഡി ക്ലാസ്സുകളിലെ പാഠവും എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾ ഉരുട്ടി കൊണ്ടിരിക്കുന്നു, അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയത് മുസ്താഖ് അലി എന്ന് പറയുന്ന ശ്രീ എം അദ്ദേഹം RSSമായി ചർച്ച നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം ചർച്ച നടത്തിയതിന്റെ ഫലമായിട്ടാണ് കണ്ണൂരിൽ ഇപ്പൊ തലകൾ കൊയ്യപ്പെടാത്തതും അമ്മമാർ കരയാതിരിക്കുന്നതും. അതിന്റെ ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചല്ല ഖേദം. മുസ്താഖ് അലി എന്ന് പറയുന്ന ആ സ്വാമി എന്തുകൊണ്ട് RSSമായിട്ട് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഈ അൻവർ ഉന്നയിച്ച പ്രശ്നവും അത് തന്നെയാണ്. എന്തുകൊണ്ട് സ്വാമി സന്ദീപാനന്ദഗിരി സ്വന്തം ആശ്രമം കത്തിച്ചു എന്നൊരു ഊഹമുണ്ടായി. പ്രതികളെ പിടിക്കാതെ വന്നപ്പോൾ അദ്ദേഹം തന്നെ ചെയ്തതായിരിക്കും. അദ്ദേഹം അതിനൊന്നും മടിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അത് തന്നെയാണ്. അത് അംഗീകരിക്കാൻ ഇവർ സ്വാമി ഷുബു സ്വാമി അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ട്രാക്ക് റെക്കോർഡ് ഉള്ളതാണെന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല എന്റെ സത്യം. നമുക്ക് അത് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാമിമാരുടെ ആശ്രമങ്ങളിൽ അവരുടെ പൂർവ്വകാല ജീവിതം ഒന്നും നമുക്കറിയേണ്ട കാര്യമൊന്നുമില്ല. അത് അന്വേഷിക്കാറുമില്ല. പക്ഷെ ആയിക്കോട്ടെ, അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നതിന്റെ പ്രതിഷേധം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം PV അൻവറിൽ നിന്ന് വന്നു. പോലീസ് അങ്ങനെ ഒരു അഭ്യൂഹം, പോലീസ് അല്ല അഭ്യൂഹം ഉണ്ടാക്കിയത്, അങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പറഞ്ഞു വരുത്തിയതാണ്. ഇപ്പൊ അത് തെളിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ബൂത്ത് ഏജന്റ് BJP ആയിക്കോട്ടെ. ഇതിപ്പോ ഇതെത്രയോ തെളിഞ്ഞ കാര്യമല്ലേ? തെളിഞ്ഞ കാര്യത്തിൽ തന്നെ അവിടെയും കലക്കുകയാണ്, കമ്പിട്ട് കോലിട്ടിളക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സഹിക്കാൻ വയ്യാതെ വന്നു കഴിഞ്ഞപ്പോ CPM തന്നെ PJ ഏറ്റവും പറ്റിയ ആൾ അദ്ദേഹം തന്നെയാണ്. ഹിന്ദു വർഗീയതയെ ആദ്യം നിശ്ചിതമായിട്ട് വിമർശിച്ച് CPMനെതിരെ പറയുന്നവരെല്ലാം സംഘപരിവാറിന്റെ ആൾക്കാർ ആണെന്നുള്ള ഒരു ചാർത്തു നൽകുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹം ഇത്ര ഈ വളരെ വളരെ വൈകിയ വേളയിലാണെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ തുറന്നു സമ്മതിച്ചത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ സത്യം ഇവിടെ